ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാർക്കൊക്കെ സുഖമാണല്ലോ അല്ലേ? അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ കൊറോണയൊക്കെ ഭയങ്കരമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അധികം പുറത്തു പോയി കൂട്ടുകാരുടെ കൂടെ കളിക്കാനോ കൂട്ടം കൂടാനോ ഒന്നും പോകണ്ട. വീടാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം. അപ്പോൾ വീട്ടിൽ തന്നെ ആയിരിക്കുക. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുന്ന കാര്യം മറക്കരുത്. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടന്നാലോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തായിരുന്നു പഠിച്ചേ? ആബേലിൻ്റെയും കായേൻ്റെയും കഥയാല്ലേ. നമുക്ക് ആ കഥയൊന്ന് ഓർത്ത് നോക്കിയാലോ എന്തായിരുന്നു എന്നുള്ളത്. ശരി, അപ്പോൾ നമ്മുടെ ആദത്തിനും ഹവ്വായ്ക്കും രണ്ട് പുത്രന്മാരുണ്ടായി. ഒന്നാമത്തെ ആൾ കായേനും രണ്ടാമത്തെ ആൾ ആബേലും. കായൻ ആരായിരുന്നു? കൃഷിക്കാരൻ. ആബേലോ? ആട്ടിടയൻ. അങ്ങനെ അവർ രണ്ടുപേരും വളർന്ന് വലുതായി. ആട്ടിടയനും കൃഷിക്കാരനുമായി. അവരങ്ങനെ ഇരുന്നപ്പോൾ ദൈവത്തിന് ബലിയർപ്പിക്കാൻ ആഗ്രഹിച്ചു. അവരെന്താ ദൈവത്തിന് ബലിയർപ്പിച്ചേ? കായൻ തൻ്റെ കൃഷിയുടെ ഒരു ഭാഗം ദൈവത്തിന് കൊടുത്തു. ആബേലോ? ആബേല് തൻ്റെ ഏറ്റവും നല്ലൊരു ആട്ടിൻകുട്ടിയെ ദൈവത്തിനായിട്ട് കൊടുത്തു. എന്നിട്ടെന്താ സംഭവിച്ചേ? ആരുടെ ബലിയെ ദൈവം സ്വീകരിച്ചേ? ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചു. ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചത് കൊണ്ട് കായന് ആബേലിനോട് ദേഷ്യം തോന്നി. അങ്ങനെ ദേഷ്യം തോന്നിയ കായൻ ആബേലിനെയും കൂട്ടി തൻ്റെ വയലിലേക്ക് പോയിട്ട് എന്താ ചെയ്തേ? ആബേലിനെ കൊന്നു. നമ്മൾ അവിടെയാണ് കഴിഞ്ഞ ആഴ്ച കഥ നിർത്തിയത്. അപ്പം ഇനി തുടർന്ന് നമുക്ക് കേട്ടാലോ ഇനി എന്തായിരിക്കും കായൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുക. കായനോട് എല്ലാവർക്കും ദേഷ്യമായിരിക്കില്ലേ? എന്തായിരിക്കും കായൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുക? ആ, നമ്മളെ ആബേലിനെ കൊന്നു കഴിഞ്ഞപ്പോൾ കായൻ അപ്പടി പേടിയായി. ഇനി എന്ത് സംഭവിക്കും എന്നറിയാതെ കായന് പേടിയായി. അപ്പോൾ ദൈവം കായനോട് ചോദിച്ചു, കായനെ നിൻ്റെ സഹോദരനായ ആബേൽ എവിടെ? അപ്പോൾ കായൻ എന്തായിരിക്കും മറുപടി പറഞ്ഞത്? കായൻ മറുപടി പറഞ്ഞു, എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? അപ്പോൾ പാപം ചെയ്ത് ആബേലിനെ കൊന്നത് പോരാഞ്ഞിട്ട് കായൻ ദൈവത്തെ ധിക്കരിച്ചു, ദൈവത്തോട് ധിക്കാരം പറഞ്ഞു. അപ്പോൾ ദൈവം കായനോട് പറഞ്ഞു, ആബേലിനെ നീ കൊന്നു എന്നെനിക്കറിയാം, അതുകൊണ്ട് തന്നെ നീ കൃഷി ചെയ്ത് വിളവെടുത്ത ഈ ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. ഈ ഭൂമിയിൽ ഇനി എന്ത് നീ കൃഷി ചെയ്താലും അവിടെ ഫലങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ കായൻ ആകെ സങ്കടമായി. കായൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇതെനിക്ക് സഹിക്കാവുന്നതിലും വലിയ ശിക്ഷയാണ്. ഇത്രയും വലിയ ശിക്ഷ എനിക്ക് പറ്റത്തില്ല. ആളുകൾ എന്നെ കണ്ട ഉപദ്രവിക്കും. ഇത്രയും കാര്യങ്ങൾ കായൻ ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം കായനോട് പറഞ്ഞു, കായനെ നീ പേടിക്കണ്ട, നിന്നെ ഈ ഭൂമിയിൽ ആരും ഒന്നും ചെയ്യില്ല. നിന്നെ ഉപദ്രവിക്കുന്നവരുടെ മേൽ ഞാൻ എൻ്റെ പ്രതികാരത്തെ അയക്കും. ഇത് ദൈവം കായന് കൊടുത്ത ഒരു വാഗ്ദാനമായിരുന്നു. ഈ ഒരു വാഗ്ദാനം സ്വീകരിച്ച് കായൻ ദൈവസന്നിധി വിട്ട് ഏദേന കിഴക്ക് നോദ് എന്നൊരു ദേശത്ത് താമസമർപ്പിച്ചു. അങ്ങനെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന കായൻ സ്വാഭാവികമായിട്ടും മനുഷ്യരിൽ നിന്നും അകന്നു. നമ്മൾ മനുഷ്യരുടെ കാര്യം ഇങ്ങനെ തന്നെയാണ്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ നമ്മുടെ സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും സ്വന്തക്കാരോടുമെല്ലാം നമ്മളും അകലും. നമ്മുടെ സന്തോഷം നഷ്ടമാകും. നമുക്കവരോട് സന്തോഷത്തോടെ പെരുമാറാൻ പിന്നെ സാധിക്കില്ല. ആദത്തിനും ഹവ്വായ്ക്കും വീണ്ടും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. അങ്ങനെ ഭൂമുഖത്ത് മനുഷ്യർ പെരുകി. ആദവും ഹവ്വായും ദൈവത്തെ ധിക്കരിച്ച് തെറ്റ് ചെയ്തു. എന്തായിരുന്നു അവർ ചെയ്ത തെറ്റ്? ആ, ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞ പഴം കഴിച്ച് അവർ ദൈവത്തെ ധിക്കരിച്ചു. അപ്പോൾ ആ ഒരു പാപത്തിൻ്റെ സ്വാധീനം അവരുടെ മക്കളിലേക്കും വ്യാപിച്ചിരുന്നു. കായൻ ചെയ്ത തെറ്റെന്തായിരുന്നു? ആബേലിനോട് അസൂയമൊത്ത് ആബേലിനെ കൊന്നു. അതുപോലെ വീണ്ടും ഉണ്ടായ പുത്രന്മാരും പുത്രിമാരും ദൈവത്തെ ധിക്കരിച്ച് പാപം ചെയ്യാൻ തുടങ്ങി. ഇത് ദൈവത്തിന് സന്തോഷമാണോ സങ്കടമായിരിക്കുമോ കൊടുത്തിരിക്കുക? സങ്കടമായിരുന്നല്ലേ. ഈ ഒരു മനുഷ്യരുടെ ധിക്കാരം ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവത്തിൻ്റെ ഹൃദയം നൊന്തു. അവിടുന്ന് ഒരുപാട് വേദനിച്ചു. നമ്മളും ഇങ്ങനെ തന്നെയല്ലേ? നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു പാപങ്ങളും ദൈവത്തെ വേദനിപ്പിക്കുന്നില്ലേ? നമ്മൾ എന്തൊക്കെ തരം കുഞ്ഞു കുഞ്ഞു പാപങ്ങളാണ് ചെയ്യാറുള്ളത്? മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്നത്, മുതിർന്നവരോട് ധിക്കാരം കാട്ടുന്നത്, അധ്യാപകർ പറയുന്നത് അനുസരിക്കാതിരിക്കുന്നത്, കൂട്ടുകാരോട് വഴക്കു കൂടുന്നത്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോരോ തെറ്റുകളല്ലേ? നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അത് ദൈവത്തെ വേദനിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ വേദനിപ്പിക്കുക എന്നതാണ് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ ദൈവത്തെ വേദനിപ്പിക്കാൻ പാടുണ്ടോ? പാടില്ല. കാരണം എന്താ? ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മളൊക്കെ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുപോലെ ദൈവം സന്തോഷത്തോടെ ആയിരിക്കണമെന്നുള്ളതാണ് മനുഷ്യരായി നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. കുഞ്ഞു കുഞ്ഞു തെറ്റുകളിലൂടെ പോലും ദൈവത്തെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. കാരണം ദൈവം നമ്മുടെ സ്രഷ്ടാവാണ്.
ഇനി നമുക്ക് കായന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ബാക്കി കഥയൊന്ന് കണ്ടിട്ട് വന്നാലോ. ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ശേഷം ദൈവത്തിന് കീഴടങ്ങാത്തതോർത്ത് വളരെയധികം ദുഃഖിച്ചു. തങ്ങളുടെ പ്രവൃത്തിക്ക് ഖേദിക്കുന്നു എന്ന് ദൈവത്തോട് എങ്ങനെ പറയും എന്നവർ ചോദിച്ചു. ഒരാട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുന്നത് മുഖേന അവരുടെ മനസ്താപത്തെ താൻ മനസ്സിലാക്കും എന്ന് ദൈവം പറഞ്ഞു. ചില വർഷങ്ങൾക്ക് ശേഷം ആദാമിനും ഹവ്വയ്ക്കും രണ്ടാൺമക്കൾ ജനിച്ചു. ആദ്യത്തെ പുത്രന് അവർ കയീൻ എന്നും രണ്ടാമത്തെ പുത്രന് ആബേൽ എന്നും പേരിട്ടു. കയീൻ ഒരു കർഷകനാണ്. അവൻ ധാന്യങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്തു. ആബേൽ ഒരാട്ടിടയൻ. അവൻ വീട്ടിലെ ആട്ടിൻകൂട്ടത്തെ പരിപാലിച്ചു. കയീനും ആബേലും നല്ല സഹോദരന്മാരായിരുന്നു. പക്ഷേ അവർ ഒരിക്കലും ഒരുമിച്ചിരിക്കാറില്ലായിരുന്നു. എങ്കിലും സഹോദരന്മാരായതുകൊണ്ട് അവർ അന്യോന്യം സ്നേഹത്തോടെ ജീവിച്ചു. ചെറിയ വഴക്കുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. കയീനോടും ആബേലിനോടും മാതാപിതാക്കൾ, അതായത് ആദാമും ഹവ്വയും, ദൈവം അവർക്ക് കൊടുത്ത സന്ദേശം അറിയിച്ചു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാറ്റിനും നന്ദി അർപ്പിക്കുന്നതിനും നമ്മൾ ചെയ്ത പാപത്തിന് എന്തുമാത്രം ഖേദിക്കുന്നു എന്ന് കാണിപ്പാനും ഒരു ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കണം. ദൈവത്തിന് താൻ അർപ്പിക്കുന്ന യാഗം ഏറ്റവും മികച്ചതായിരിക്കണമെന്ന് ആബേൽ കരുതി. എന്നെ കൊണ്ടാവുന്നത് ഞാൻ ദൈവത്തിനായി ചെയ്യും. ഞാൻ അർപ്പിക്കുന്ന യാഗം ദൈവത്തെ സന്തോഷിപ്പിക്കും. അവൻ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഏറ്റവും മികച്ച ഒന്നിനെ തിരഞ്ഞെടുത്ത് ദൈവത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചു. അവൻ ഇഷ്ടപ്പെട്ട ആട്ടിൻകുട്ടിയെ യാഗം ചെയ്യാൻ അവന് പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ ദൈവം ചോദിച്ചത് നൽകാനായി അവനാൽ കഴിയുന്നത്ര അവൻ പരിശ്രമിച്ചു. എന്നാൽ കയീൻ ആബേലിന് ഇഷ്ടപ്പെട്ട ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കുന്നതിന് അവനെ കളിയാക്കി. നീ എന്താണ് ഈ കാണിക്കുന്നത്? അതിന് നമുക്ക് വേണം, ദൈവത്തിനല്ല. നമ്മൾ എന്ത് കൊടുത്താലും ദൈവം തീർച്ചയായും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ഇരിക്കുന്ന നീ എന്തിനാണ് നിന്റെ ആടിനെ ബലിയർപ്പിക്കുന്നത്? ഞാനൊരു കർഷകനാണ്. ഈ വർഷം എനിക്ക് നല്ല വിളവ് ലഭിച്ചിരിക്കുന്നു. എനിക്ക് കിട്ടിയ എല്ലാം ദൈവത്തിന് കൊടുക്കാൻ സാധിക്കില്ല. എന്റെ അടുത്ത് ബാക്കിയുള്ള വക്കോൽ ദൈവത്തിന് ഞാൻ സമർപ്പിക്കാം. അങ്ങനെ ചെയ്താൽ എനിക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവുകയില്ല. കയീന്റെ ഈ അഭിപ്രായത്തെ ആദ്യം കേൾക്കുമ്പോൾ നന്നായിരിക്കുന്നു എന്ന് തോന്നുന്നില്ലേ? ആട്ടിൻകുട്ടിയെ ആബേൽ മുഴുവനുമായി ബലിയർപ്പിച്ചത് കയീൻ കണ്ടു. പക്ഷേ അവന്റെ വൈക്കോൽ അഗ്നിക്കിരയാവാതെ അവശേഷിച്ചു. അഗ്നി അതിനെ സ്പർശിക്കുക പോലും ചെയ്തില്ല. അതിനൊരേ ഒരു അർത്ഥമേ ഉള്ളൂ, ദൈവം ആബേലിനെ മാത്രമേ ഇഷ്ടപ്പെട്ടിരുന്നുള്ളൂ. ദൈവം എന്തുകൊണ്ടാണ് എന്റെ യാഗം സ്വീകരിക്കാത്തത്? കയീന് അസൂയ തോന്നി. വൈക്കോൽ യാഗം ചെയ്യാൻ തുനിഞ്ഞത് അവന്റെ തെറ്റാണെന്ന് അവൻ മനസ്സിലാക്കിയില്ല. അവരുടെ ബലിയിൽ ദൈവം വ്യത്യാസം ദർശിക്കാൻ കാരണക്കാരൻ കയീൻ തന്നെയായിരുന്നു. എന്നാൽ അതറിയാതെ അവന് സഹോദരനോട് പക തോന്നി. എല്ലാറ്റിനും കുറ്റക്കാരൻ ആബേൽ മാത്രമാണ്. ആട്ടിൻകുട്ടിയെ യാഗമായി അർപ്പിച്ച് അവൻ നല്ല പേര് വാങ്ങി. അതിനാൽ ദൈവം എന്റെ യാഗം സ്വീകരിക്കാൻ തയ്യാറായില്ല. ആബേലെ, നമുക്കല്പം സംസാരിക്കാനുണ്ട്. തീർച്ചയായും സഹോദര, എന്ത് വേണമെങ്കിലും സംസാരിക്കാം. നമുക്ക് കുറച്ചു ദൂരം നടന്നിട്ട് വരാം. ഓ, അത് നല്ല കാര്യമാണ്. കയീൻ ആബേലിനെ കുറച്ചു ദൂരം നടക്കാനായി ക്ഷണിച്ചു. തന്റെ കോപം കാരണം ആബേലിനെ താഴെ തള്ളി വീഴ്ത്തി നിർദാക്ഷിണ്യം കൊല ചെയ്തു. തന്റെ തെറ്റിനെക്കുറിച്ച് ബോധ്യമായപ്പോൾ ആരെങ്കിലും താൻ ചെയ്ത കൊല കണ്ടുപിടിക്കുമോ എന്ന് ഭയപ്പെട്ടു. തന്റെ സഹോദരനെ കൊല ചെയ്തതിൽ ഖേദിച്ചു. ഹാ, ഞാൻ ചെയ്ത ഈ കൊലപാതകം ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. ഈ പരിസരത്ത് ആരും തന്നെ ഇല്ല. കൊള്ളാം, ആരും ഇത് അറിഞ്ഞിട്ടില്ല. ചുറ്റുപാടും നോക്കി ആരുമില്ല എന്നറിഞ്ഞപ്പോൾ ആശ്വാസത്തോടെ അവൻ ദീർഘശ്വാസം വിട്ടു. അപ്പോൾ ദൈവം സംസാരിച്ചു. കയീനെ, നിന്റെ സഹോദരൻ എവിടെ? അതെനിക്കറിയില്ല. ഞാനെന്താ, അവന്റെ വേലക്കാരനാണോ? കയീനെ, നീ എങ്ങനെ സഹോദരനോട് ഇത്ര ക്രൂരമായി പെരുമാറി? അവൻ ചെയ്ത തെറ്റെന്താണ്? അവൻ എനിക്കും മാതാപിതാക്കൾക്കും നിനക്കും വേണ്ടിയല്ലേ തന്നെ കൊണ്ടാവുന്നത് ചെയ്തത്? കയീൻ കരഞ്ഞുകൊണ്ട് നിലത്ത് മുട്ടുകുത്തി. താൻ ചെയ്ത കുറ്റത്തിന്റെ ഭവിഷ്യത്ത് ഒടുവിൽ അവൻ മനസ്സിലാക്കി. അയ്യോ ദൈവമേ, ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ ഇനി ആരോട് സംസാരിക്കും? ഓ, എന്റെ സഹോദരനെ എനിക്ക് നഷ്ടമായല്ലോ. ഇനി ഞാൻ ആരോടാണ് എല്ലാ കാര്യങ്ങളും പറയുക? ഞാൻ എങ്ങനെയാണ് ഇതുപോലൊരു പാപം ചെയ്തത്? ഞാൻ ഇനി ഒന്നിനും യോഗ്യനല്ല. ഹോ, ഈ കുറ്റബോധത്തോടെയും സ്വന്തം സഹോദരനെ കൊല ചെയ്തതോർത്തും ബാക്കിയുള്ള തന്റെ ജീവിതം കയീൻ വളരെ കഷ്ടത്തോടെ നയിച്ചു. കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായല്ലോ. ഇനി പുസ്തകത്തിലുള്ള ഒരു ആക്ടിവിറ്റിയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്.
എന്താ ആക്ടിവിറ്റി എന്ന് നിങ്ങൾ കണ്ടോ? അവിടെ ഒരു ബോക്സിൽ കുറച്ച് വാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ വെച്ച് താഴെ പൂരിപ്പിക്കണം. നമ്മുടെ ആബേലിൻ്റെയും കായേൻ്റെയും കഥ പൂർത്തീകരിച്ച് എഴുതാനാണ് ആക്ടിവിറ്റി. അപ്പോൾ ആ ബോക്സിലുള്ള വാക്കുകൾ ഉചിതമായ സ്ഥലത്ത് ചേർത്ത് ആബേലിൻ്റെയും കായേൻ്റെയും കഥ പൂരിപ്പിക്കണം. അപ്പോൾ ഇനി കൂട്ടുകാരെല്ലാവരും വീട്ടിലിരുന്ന് പുസ്തകം വായിക്കണം, ആബേലിൻ്റെയും കായേൻ്റെയും കഥ ശരിക്കും പഠിക്കണം. അപ്പോൾ തെറ്റ് ചെയ്ത കായനെ പോലെ ആകാതെ നന്മ ചെയ്ത ആബേലിനെ പോലെ ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് സന്തോഷമുണ്ടാകുന്ന രീതിയിൽ ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അടുത്ത ആഴ്ച അടുത്ത പാഠവുമായിട്ട് കാണാം കേട്ടോ.